നമസ്കാരം. വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും പലപ്പോഴും കോമഡി എന്ന രീതിയിൽ രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കി ഓരോ പരിപാടിയും അവതരിപ്പിക്കുന്നത് പതിവാണ്. ചിലവൊക്കെ പരിധി കടന്നാലും അതിനെതിരെ പ്രതിഷേധവും കേസോ ഒന്നും വലിയ കാര്യമായി ഉണ്ടാകാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് തമിഴിലെ ഒരു ചാനൽ നടത്തിയ ഷോ ഇപ്പോൾ ഏറെ വിവാദങ്ങളും കേസും ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ബി ജെ പി തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമലയുടെ നിർദ്ദേശപ്രകാരം ഐ ടി ആൻഡ് സോഷ്യൽ മീഡിയ സെല്ലിന്റെ സംസ്ഥാന പ്രസിഡന്റ് സി ടി ആർ നിർമ്മൽ കുമാർ നൽകിയ പരാതിയിൽ അഭിപ്രായം തേടി സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചു. അടുത്തിടെ സംരക്ഷണം ചെയ്ത ഒരു തമിഴ് റിയാലിറ്റി ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ചായിരുന്നു പരാതി. സി തമിഴ് ടി വി ചാനൽ ഇക്കഴിഞ്ഞ ജനുവരി 15 സംരക്ഷണം ചെയ്ത ജൂനിയർ സൂപ്പർ സ്റ്റാർ സീസൺ 4 എതിരെയാണ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിട്ടുള്ളത്. തമിഴിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കുട്ടികളുടെ ഷോയാണ് ജൂനിയർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. റിയാലിറ്റി ഷോയുടെ ഒരു എപ്പിസോഡിൽ ബി ജെ പി പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മന്ത്രാലയം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പരാതിയുടെ ഒരു കോപ്പി നോട്ടീസിനൊപ്പം പങ്കുവച്ചിട്ടുമുണ്ട്. 7 ദിവസത്തിനുള്ളിൽ നോട്ടീസിന് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ ഷോയിൽ 2 കുട്ടി മത്സരാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്ന സ്കിറ്റ് അവതരിപ്പിച്ചുവെന്നായിരുന്നു പരാതിയിൽ ഉന്നയിക്കുന്ന ആരോപണം. ഒരു ജനപ്രിയ തമിഴ് ചരിത്ര രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമായ ഇംസൈ അരസൻ 23 AM പുലിക്കേസിയിലെ രാജാവിൻ്റെയും മന്ത്രിയുടെയും വേഷം ധരിച്ച 2 കുട്ടികൾ സിദ്ധ്യ എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കളിയാക്കുന്നതാണ് എപ്പിസോഡിലുള്ളത്. കള്ളപ്പണം ഇല്ലാതാക്കാൻ, കറൻസികൾ അസാധുവാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു രാജാവിൻ്റെ കഥയാണ് കുട്ടികൾ പരിപാടിയിൽ വിവരിച്ചത്. കള്ളപ്പണം ഉന്മൂലനം ചെയ്യുന്നതിന് പകരം രാജാവ് പല നിറങ്ങളിലുള്ള ജാക്കറ്റുകൾ ധരിച്ച് കറങ്ങി നടക്കുക മാത്രമാണെന്നും കുട്ടികൾ പറയുന്നു. രാജ്യത്തിൻ്റെ നിക്ഷേപ പദ്ധതികളിലെ നയത്തെക്കുറിച്ചും കുട്ടികൾ പരിഹസിക്കുന്നത് വീഡിയോയിൽ കാണാവുന്നതാണ്. ഇത് എല്ലാം കേട്ട് വേദിയിലുള്ളവരും വിധികർത്താക്കളും പൊട്ടിച്ചിരിക്കുന്നതും കാണാം. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കുട്ടികളുടെ ഈ പരിപാടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്നതാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം. 2016 നോട്ട് നിരോധനം എന്ന തീരുമാനത്തിലൂടെ പ്രധാനമന്ത്രിയെ കളിയാക്കിയതെന്നാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ബി ജെ പി പരാതിയുമായി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ 10 വയസ്സിനടുത്ത് പ്രായമുള്ള കുട്ടികളോട് ബോധപൂർവം ആവശ്യപ്പെട്ടെന്നും ഇത് തടയാൻ ചാനൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപിച്ച് നിർമ്മൽ കുമാർ സി എന്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ ചീഫ് ക്ലസ്റ്റർ ഓഫീസർ സിജു പ്രഭാകറിന് കത്തയച്ചിട്ടുണ്ട്. കൂടാതെ പരിപാടിയുടെ വിധികർത്താക്കളെ ബി ജെ പി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരിപാടിയുടെ പ്രകടനത്തിന് നടത്തിയ പ്രതികരണം അങ്ങനെയല്ലെന്നും എഡിറ്റ് കണ്ട് ഞെട്ടിയെന്നും അവർ പറഞ്ഞിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മറ്റ് സമയങ്ങളിലെ തങ്ങളുടെ പ്രതികരണങ്ങൾ എഡിറ്റ് ചെയ്ത് ഇവിടെ ചേർത്തിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു എന്നും നിർമ്മൽ കുമാർ പറഞ്ഞു. വെബ്സൈറ്റിൽ നിന്ന് ബന്ധപ്പെട്ട ഭാഗം നീക്കം ചെയ്യുമെന്ന് ചാനൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും തൻ്റെ കത്തിന് ശേഷം അത് വീണ്ടും സംരക്ഷണം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും നിർമ്മൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.